ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ലോകം മുഴുവൻ ഞങ്ങൾ ഈ ടി വി പ്രോഗ്രാമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ കാണുവാൻ, നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് വരുവാൻ കർത്താവിടയാക്കിയ ദൈവത്തിൻ്റെ സ്നേഹത്തിന്, ദൈവത്തിൻ്റെ കരുതലിനായി നന്ദി പറയുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനായി നമ്മോട് കൂടെയിരുന്നു. ഒത്തിരി തകർച്ചകളിൽ നിന്നും ഒത്തിരി പ്രതിസന്ധികളിൽ നിന്നും ഒക്കെ ദൈവം നമ്മെ വിടുവിച്ചു. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൽ പത്തനംതിട്ടയിൽ ഷോപ്പ് നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് മാർച്ച് മാസത്തിൽ ഭയാനകമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ജീവിതത്തിൽ ജപ്തി നോട്ടീസ് ബാങ്കുകാർ ഒട്ടിച്ച ഒരു സമയം, എല്ലാം തകരുമെന്നും എല്ലാം കൈവിട്ടു പോകുമെന്നും ഒക്കെ തോന്നിയ ആ സന്ദർഭത്തിൽ കർത്താവ് അവരുടെ ജപ്തിയെ മാറ്റി 12 ലക്ഷം രൂപ 2 ലക്ഷം രൂപയാക്കി, 2.5 ലക്ഷം രൂപയാക്കി കുറച്ച് തനിക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു. നമ്മുടെ ദൈവം കടക്കണിയിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ ശക്തിയുള്ള ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിലും കടക്കണി മൂലം ഭാരപ്പെടുന്നെങ്കിൽ, തകർച്ച മൂലം ഭാരപ്പെടുന്നെങ്കിൽ ഭയപ്പെടേണ്ട, യേശു നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുമിച്ച് ദൈവം വിശ്വസ്തൻ എന്ന ടി വി പ്രോഗ്രാം ശ്രദ്ധിക്കാം. നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ ദിവസമാണ് ഇന്നേ ദിവസം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രോഗസൗഖ്യം, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങുകയാണ്. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ദൈവം വിശ്വസ്തൻ എന്ന ഈ ടി വി പ്രോഗ്രാം. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. ഭൂവിൽ ഞങ്ങൾക്കല്ല, വാനവരെ അങ്ങേ വാവിനായി മാത്രം തീരെ. ഭൂവിൽ ഞങ്ങൾക്കല്ല, വാനവരെ അങ്ങേ വാവിനായി മാത്രം. കരമുയർത്തി ആർത്തു വിളിച്ച് ശക്തിയോടെ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. ഏലിയാവ് ഏലീശയുടെ മുകളിൽ പുതപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് നീ ഓർക്കണം. ഏലിയാവ് ഏലീശയുടെ ഏലീശയ്ക്ക് വേണ്ടി എന്തോ ചെയ്തു. ഒരു പഴഞ്ചൻ പുതപ്പിട്ടു. ഇതാണോ ചെയ്തേ? വീട് വെച്ചു കൊടുത്തോ? ഇല്ല. ഇവര് തമ്മിൽ എത്ര സമയത്തെ പരിചയമുണ്ട്? ഏലിയാവും ഏലീശയും തമ്മിൽ എത്ര സമയത്തെ പരിചയമുണ്ട്? ഒരു 5 സെക്കൻഡ് പരിചയം കാണും. വലിയ പരിചയമൊന്നുമില്ല. ദൈവത്തിന്റെ വിളിയോട് റെസ്പോണ്ട് ചെയ്യാൻ 5 വർഷത്തെ പരിചയം വേണ്ട. ഒരു ശബ്ദം മതി, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് അബ്രഹാമിന് എത്ര നാളത്തെ പരിചയമുണ്ട്? 75 വർഷവും അബ്രഹാമിന് പരിചയം വിഗ്രഹത്തോടാ. പക്ഷെ ഒരു ശബ്ദം അബ്രഹാം കേട്ടു, ഞാൻ നിന്നെ വലിയ ജാതിക്ക് പിതാവാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ ചാർച്ചക്കാരെ വിട്ടോ, ഭവനത്തെ വിട്ടോ, ഞാൻ നിന്നെ കാണിക്കാൻ ഇരിക്കുന്ന ദേശത്തോട്ട് പുറപ്പെട്ടോ. ഒന്ന് കൈയടിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തിന്റെ ഒറ്റ ശബ്ദത്തോട് പ്രതികരിക്കാൻ തന്റെ ഇടമുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. 50 വർഷത്തെ പരിചയം വേണം എന്നില്ല, 75 വർഷത്തെ പരിചയം വേണം എന്നില്ല. 1 സെക്കൻഡ് സമയത്തെ പരിചയം മതി ദൈവത്തിന്റെ ശബ്ദത്തോട്. ഇന്ന് രാവിലെ ചോദ്യം, കർത്താവിനോട് റെസ്പോണ്ട് ചെയ്യാമോ? പരിശുദ്ധാത്മാവിനോട് റെസ്പോണ്ട് ചെയ്യാമോ? ആടിയൻ ഇതാന്ന് പറയാമോ? നീ വിളിച്ചതിന് റെഡി എന്ന് പറയാമോ? നിന്റെ സ്ഥിതി മാറാൻ പോവാ, നിന്റെ അവസ്ഥ മാറാൻ പോവാ. 99 വർഷത്തെ കെട്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് ദൈവം അടിച്ചു. ഇന്ന് രാവിലെ ഞാൻ ദൂത് പറയാം, ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള ചില ശാപങ്ങൾ ഇവിടെ അഴിയാൻ പോവാ, ചില ശാപങ്ങൾ ഇവിടെ അഴിയാൻ പോവാ. 99 വർഷം അബ്രഹാമിന് മക്കളെ കൊടുക്കാത്ത കെട്ട ഒറ്റ സമർപ്പണത്തോടുകൂടെ ദൈവം പൊട്ടിച്ചു. അങ്ങനെ റെസ്പോണ്ട് ചെയ്തു. ആര്? ഏലീശ. ഇന്ന് റെസ്പോണ്ട് ചെയ്യണം. വെള്ള ഷാൾ കെട്ടിയ സിസ്റ്ററെ റെസ്പോണ്ട് ചെയ്യണം. നിന്റെ കാര്യമാണ് പറഞ്ഞത്, നിന്റെ വീട്ടിൽ വിടുന്ന് നടക്കും. നീ ഭയങ്കര മനപ്രയാസത്തിലാ. ഇന്ന് രാവിലെ റെസ്പോണ്ട് ചെയ്തു, നിന്റെ വീട്ടിൽ നിന്ന് നുകമൊക്കെ പൊട്ടാൻ പോവാ, നുകത്തിൻ്റെ കടുക്കൾ അഴിഞ്ഞു മാറാൻ പോവാ.
റെസ്പോണ്ട് ചെയ്തോ, പരിശുദ്ധാത്മാവിനോട് റെസ്പോണ്ട് ചെയ്തോ. കർത്താവിനോട് റെസ്പോണ്ട് ചെയ്ത സ്ഥിതി മാറാൻ പോവാ, കർത്താവിനോട് റെസ്പോണ്ട് ചെയ്ത അവസ്ഥ മാറാൻ പോവാ. ഇന്ന് രാവിലെ പറഞ്ഞു, യെസ് ലോർഡ്, എന്നെ ഞാൻ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ നിന്റെ അവസ്ഥ മാറാൻ പോവാ, ഇന്ന് രാവിലെ നിന്റെ അവസ്ഥ മാറാൻ പോവാ. ഏലീശ റെസ്പോണ്ട് ചെയ്തു. ആരോട് റെസ്പോണ്ട് ചെയ്തു? കർത്താവിനോട്. നമുക്ക് ആ വാക്കും നോക്കിയേക്കാം. രാജാക്കന്മാർ 19-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിച്ചോ. വാക്യം, അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി, ഞാൻ എന്റെ അപ്പനെയും അമ്മയും ചുംബിച്ചു കൊള്ളട്ടെ, അതിനുശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. പറഞ്ഞു അതിനവൻ പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നോർക്ക എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ കേട്ടോ, ഏലിയാവ് ഏലീശയുടെ മണ്ടയ്ക്ക് പുതപ്പിട്ടു. എന്നിട്ട് ഏലിയാവ് അങ്ങ് പോയി, പുറകെ ഓടിച്ചെന്നിട്ട് അവൻ പറഞ്ഞു, വീട്ടിൽ വരെ പോയിട്ട് അപ്പനെ അമ്മയെ ഒന്ന് ചുംബിച്ചിട്ട് വരാം, ഒരു കാര്യം എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവ് വിളിച്ചാൽ പോകുന്നത് കൊള്ളാം, തിരിച്ചു വരണം. ഒരാമീൻ പറഞ്ഞോ. അപ്പൊ ഏലിയാവിനറിയാം ഈ പുള്ളി ആരാന്ന്. ഏലിയാവ് പറഞ്ഞു, പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ നിനക്ക് എന്ത് പറഞ്ഞ എന്നറിയോ? എടാ, അർഹതയില്ലാത്തൊരു സാധനമായി ഉഴുതുകൊണ്ടിരുന്ന നിന്റെ മണ്ടയ്ക്ക് കിട്ടിയേ. മര്യാദയ്ക്ക് എൻ്റെ പുറകെ വന്നാൽ അഭിഷേകം കിട്ടും. ഇല്ലേ, നിന്റെ കാര്യം പോക്ക, അപ്പുറത്തെ അവറാച്ചാനെ അഭിഷേകം ചെയ്യും, കരമുയർത്തി സ്തോത്രം ചെയ്തു. അതാ പറഞ്ഞ, ഞാൻ നിനക്ക് വേണ്ടി എന്തോ ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തോണം. എൻ്റെ കസ്റ്റഡി വേറെ പുതപ്പുണ്ട്, നീ വന്നില്ല, നിന്നേക്കാൾ ശ്രേഷ്ഠനായി ഒരുത്തനെ ഞാൻ അഭിഷേകം ചെയ്യും. അതാ പറഞ്ഞ, ഞാൻ നിനക്ക് വേണ്ടി എന്തോ ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തോണം. നമ്മുടെ മെയിൻ കാര്യം പറയാൻ പോവാ. ഏലീശ ആ കണ്ടത്തിലോട്ട് ചെന്ന് കാളയും കലപ്പയും എല്ലാം ആടിച്ചുണച്ചു. ഒരു സ്തോത്രം പറ. ഇന്ന് വീട്ടിൽ പോയി ആവശ്യമില്ലാത്തതെല്ലാം ആടിച്ചുണക്കണം. ഹല്ലേലൂയ പറഞ്ഞില്ല. ആവശ്യമില്ലാത്ത ഫോട്ടോ വീട്ടിലുണ്ടെങ്കിൽ അതെല്ലാം ആടിച്ചുണക്കണം. ഹല്ലേലൂയ പറഞ്ഞില്ല. ഭർത്താവിൻ്റെ ഫോട്ടോയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞേ, കർത്താവിൻ്റെ ഫോട്ടോയുടെ കാര്യമല്ല പറഞ്ഞേ. കരമുയർത്തിയ സ്തോത്രം പറഞ്ഞേ. കർത്താവിനെ കണ്ടവരാരും ഇവിടെ ഇല്ലേ? അവൻ ആരാന്ന്? അവൻ മഹത്വ പൂർണ്ണനായ ദൈവമാണ്. ഓ, ഇവിടുത്തെ സകല സൗധങ്ങളെക്കാൾ രമ്യഹർമ്മമായ സകല സംവിധാനങ്ങളെക്കാൾ ശ്രേഷ്ഠനായ ദൈവമാണ്. 10,000-ങ്ങളിൽ സുന്ദരനാണ്, വെണ്മയും ചുമപ്പും ഉള്ളവനാണ്, കപിഭാവനയ്ക്ക് വർണ്ണിക്കാൻ അതീതനായ ദൈവമാണ്. 10,000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിക്കുന്നത് പോലെയുള്ള ശോഭാ പരിപൂർണ്ണ അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. എത്ര ശ്രേഷ്ഠനാണ് നാം ആരാധിക്കുന്ന ദൈവം. അവനെ കണ്ടവർ പിന്നെ അവനെ വിട്ടിട്ട് പോകത്തില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല, നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. പരമരുളീശ നീ എത്രയെ രക്ഷാസ്ഥാനം, പരപരമേശ പരമരുളീശ നീ എത്രയെ രക്ഷാസ്ഥാനം. യേശുവിനെ കണ്ടവന് പിന്നെ ഒരു ദുഃഖമില്ല. ഒരാമീൻ പറ. ദുഃഖമില്ലാത്ത എന്താണെന്നറിയാമോ? അവൻ കാളയും കലപ്പയും കുർബാനയും എല്ലാം ആട്ടിച്ചോടച്ചിട്ട് ഇറങ്ങി തിരിച്ച. കരമുയർത്തി ആമീൻ പറഞ്ഞോ. ഇന്ന് രാവിലെ എന്തെങ്കിലും അടിച്ചുടക്കാനുണ്ട്, ഉടയ്ക്കണം. മുറിവീടി അടിച്ചുടക്കാനുണ്ട്, അടിച്ചുടക്കണം. ബ്രാൻഡി അടിക്കുന്നത് ഉടയ്ക്കാനുണ്ട്, ഉടയ്ക്കണം. ആ കുറ്റം പറയുന്ന സ്വഭാവം അടിച്ചുടക്കാനുണ്ട്, ഉടയ്ക്കണം. അല്ലേലൂയ പറഞ്ഞില്ലേ. ഇന്ന് ചിലത് നമ്മൾ ഉടയ്ക്കും. ഏലീശ ശകലതും അടിച്ചുടച്ചു. വായിക്കും മക്കളെ ആ വാക്യം. അവൻ അവനെ വിട്ടു ചെന്ന് ഒരേറെ കാളയെ പിടിച്ച് അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്തു. ഇവന്റെ ഉപജീവന മാർഗമായത് എന്തുവാ? കാള, കലപ്പ, അതെല്ലാം എന്നാ ചെയ്തു? ഉടച്ചു. അതെന്തിനാ ഉടച്ചെന്നറിയോ? ഇല്ലെങ്കിൽ ഇവൻ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇടക്കിടക്ക് കാളയുടെ മുക്കറാകിട്ട് തിരിച്ചു പോകും. സ്തോത്രം പറ. ഹല്ലേലൂയ പറഞ്ഞുതരാം. പലരും പലതും കേട്ട് തിരിച്ചു പോകുന്നത് വീട്ടിൽ അതിരിപ്പുള്ളോണ്ടാ. ഇന്ന് അത് ഉടയ്ക്കണം. രാമീൻ പറഞ്ഞോ.
പണ്ടത്തെ ആ സിനിമ കാണൽ വേണ്ട. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ സിനിമയൊന്നും കാണത്തില്ല കേട്ടോ, സീരിയലൊന്നും കാണത്തില്ല, പിന്നെ കോമഡി കാണും. എന്തോ കാണും? കോമഡി. ഞാൻ പറഞ്ഞു അത് വല്ലാത്തൊരു പ്രശ്നമാണ് കോമഡി കാണുന്നത്. കോമഡി മൊത്തം കാണത്തില്ല, നടന്നുകൊണ്ടേ കാണത്തുള്ളൂ. അത് പോരാട്ടോ, കൂടിയ പോരാട്ടോ. കരമുയർത്തി സ്വാധീനം പറഞ്ഞേ. എടാ ബൈബിൾ വായിച്ച് ചിരിക്കാനില്ലയോ? ഉണ്ട്, ബൈബിൾ വായിച്ച് ചിരിച്ചാൽ മതി. കരമുയർത്തി സ്വാധീനം പറ. വീട്ടിൽ സിനിമ പാട്ടിടരുത്, കൈകൊടുത്ത് പറ. വീട്ടിൽ സിനിമ, നിങ്ങളുടെ മൊബൈലിൽ സിനിമാ പാട്ടുണ്ടോ ഡിലീറ്റ് ചെയ്യണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിംഗ് ട്യൂണ്, അദ്ദേഹത്തിൻ്റെ റിംഗ് ട്യൂണ് സിനിമാ പാട്ടല്ല, പക്ഷേ എന്തോ ഒരു ആൽബത്തിലെ പാട്ടാണ്. ഒരു പെണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തോട്ട്, പുള്ളിക്കാരൻ്റെ പണ്ടം കണ്ട് ലൈൻ ഉണ്ടായിരുന്നു, ആ ലൈൻ പോയതിൻ്റെ സങ്കടത്തിൽ പുള്ളി ഇട്ടേക്കുന്ന പാട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു, ലൈൻ പോയത് സത്യം, യേശു മനസ്സിൽ വന്നില്ലയോ? വന്നായിരുന്നില്ലയോ? ഒരു സ്വാത്രം പറഞ്ഞേ. പുള്ളിക്ക് ഇപ്പോഴും അറിയത്തില്ല യേശു മനസ്സിലുണ്ടോന്ന്. യേശു ഉണ്ടെങ്കിൽ പഴയത് മുഴുവൻ ഉടയ്ക്കും. ഒരാമീൻ പറഞ്ഞേ. നിങ്ങളുടെ വീട്ടിൽ പാടേണ്ടത് പണ്ടത്തെ സിനിമാ പാട്ടല്ല, അവൻ എൻ്റെ നാവിൽ ഒരു പുതിയ പാട്ട് തന്നു. കൈയർത്തി ഒരു സ്വാത്രം പറഞ്ഞേ. അത് ദൈവത്തിന് സ്തുതി എന്ന് പറയുന്ന ഒരു പുതിയ പാട്ട് ദൈവം എൻ്റെ നാവിൽ തന്നു. ഒരു പുതിയ പാട്ട് ദൈവം എൻ്റെ നാവിൽ തന്നു. അതാണ് എന്നെ പാട്ടാന്ന് നോക്കിയേ. ഈ ശരിക്കും നമ്മൾ എല്ലാവരും പണ്ടത്തെ പ്രായമുള്ളവർ പറയും, തമ്പുരാനെ ആർക്കും പ്രാന്ത് വരല്ലെന്ന് പറയും. ഈ പ്രാന്ത് നല്ല രോഗമല്ല കേട്ടോ, രാമീൻ പറഞ്ഞു. പക്ഷെ നമ്മുടെ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് എല്ലാം കൂടെ പാടിക്കൊണ്ട് നടക്കുക, എല്ലാവർക്കും എന്തുമായി? വട്ടായിപ്പോയി. വീട്ടിൽ വട്ടെന്നൊരു വാക്ക് പറയരുത്. ദേഷ്യപ്പെട്ടിട്ട് പോലും വട്ടെന്ന് പറയല്ല്. പ്രാർത്ഥിക്കണം, തമ്പുരാനെ എനിക്കോ എൻ്റെ പിള്ളേർക്കോ ഡിപ്രഷൻ വരല്ല്, എൻ്റെ വീട്ടിൽ അത് വരരുത്, എൻ്റെ പടിക്കകത്തത് വരരുത്, എൻ്റെ പിള്ളേർക്കത് ഉണ്ടാകരുത്, എൻ്റെ ചാർച്ചക്കാർക്കത് ഉണ്ടാകരുത്. അത് നല്ല രോഗമല്ല, അത് സൗഖ്യമാക്കാൻ പറ്റുന്നത് യേശുവിനെ ഉള്ളൂ. എലീഷ എല്ലാം ഉടച്ചു, കാളയറുത്തു. ആരെയറുത്തു? കാളയറുത്തു. അതിന്റെ മണ്ടയ്ക്ക് വെച്ചിരുന്ന നുകം ഉടച്ചു. അവൻ ചെന്ന് ഒരേ കാളയെ പിടിച്ച് അറുത്തു, കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്തു. അവർ തിന്നു. പിന്നാലെ അവൻ എഴുന്നേറ്റ് ഏലിയാവിന്റെ പിന്നാലെ ചെന്ന് അവന് ശുശ്രൂഷനായി തീർന്നു. വീട്ടിൽ ചെന്ന് നല്ല സൂപ്പർ ഒരു സദ്യ കൊടുത്തു. 12 പേർ കാളയും അടിച്ചുടച്ച് ആ മരക്കോപ്പ് കൊണ്ട് ഇറച്ചി വേവിച്ചു കൊടുത്ത്. ഇന്ന് വീട്ടിൽ പോയി ചമ്പു പൊത്തിരിപ്പുണ്ട്, എടുത്ത് തീക്കാത്തിടണം. ഒരു സ്വാത്രം പറ. ആവശ്യമില്ലാത്തത് വെല്ലോ കയ്യിലോ മനസ്സിലോ ഉണ്ടെങ്കിൽ ചുരുട്ടിയെടുത്ത് തീരിടണം. സ്വാത്രം പറഞ്ഞില്ല. ആവശ്യമില്ലാത്ത SMS വെല്ലോ കയ്യിലുണ്ട് ഇന്ന് ഡിലീറ്റ് ചെയ്ത് കർത്താവിൻ്റെ കൂടെ കൂടണം. ഹല്ലേലൂയ പറഞ്ഞില്ല. ഇന്ന് രാവിലെ ആ മേഖലയിലേക്ക് നിങ്ങൾ തിരിയണം. ഏലിയാവ് ഒരു പുതപ്പിട്ടപ്പോ ഏലീഷ നുഖത്തിൻ്റെ ആമിക്കയർ അറത്തു. ഇന്ന് രാവിലെ നിങ്ങളുടെ മേൽ ഒരഭിഷേകം വരും. വന്നാൽ നിങ്ങൾ നുഖത്തിൻ്റെ അമിക്കയർ അടിക്കണം. നിങ്ങൾ അടിച്ചേച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്യും. നിങ്ങൾ അടിച്ചു തുടങ്ങിയാൽ മതി, ബാക്കി ദൈവം ചെയ്യും. ഇന്ന് രാവിലെ ഉപവാസത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രാരംഭ നിമിഷം സഭയോട് തൂത് പറയുക, പ്രാർത്ഥിക്കുന്ന ചിലതിൻ്റെ മേലുള്ള അന്യായ ബന്ധനങ്ങൾ അടിയാൻ പോകുക. നീ ഉയരാതിരിക്കാൻ, നിന്റെ കുടുംബം ഉയരാതിരിക്കാൻ. എന്തിനാ ഈ പറ്റ കെട്ടിയേക്കുന്നെന്ന് ചോദിച്ചാൽ തലപൊക്കാതിരിക്കാനാ. എന്തിനാ? പടുത്തത്തി തലപൊക്കരുത്, ആരാധനയിൽ തലപൊക്കരുത്, കുടുംബജീവിതത്തെ തലപൊക്കരുത്, സാമ്പത്തികത്തെ തലപൊക്കരുത്, വീട് മേഖലയിൽ തലപൊക്കരുത്, ബിസിനസ്സിൽ തലപൊക്കരുത്, ആത്മികത്തെ തലപൊക്കരുത്, ഭൗതികത്തെ തലപൊക്കരുത്. ഇന്ന് രാവിലെ തൂത് കേട്ടോ, നിന്റെ തലയെ അവൻ ഉയർത്താൻ പോകയാ. നിന്റെ തലയെ അവൻ എണ്ണകൊണ്ട് അഭിഷേകം ചെയ്യും. ശത്രുക്കൾ കാണേ, അവൻ നിനക്ക് മേശ ഒരുക്കും. ഉറപ്പുള്ള ദൈവമക്കൾ റെസ്പോണ്ട് ചെയ്തോ, ഇന്ന് രാവിലെ ദൈവം നിന്റെ തല ഉയർത്തുന്ന പകല. നിന്റെ കുടുംബത്തിന്റെ തല ഉയരാൻ പോവാ. എല്ലാ ഏറിയായാലും നിന്റെ തല ഉയരാൻ പോവാ. ചെടികന്മാരെ കണ്ടു പഠിക്കരുത്, ആത്മികരെ കണ്ടു പഠിച്ച് നിന്റെ തല ഉയർത്തിപ്പിടിക്കാൻ, നിന്റെ കുടുംബത്തിന്റെ തല ഉയർത്താൻ ഈ രാവിലെ മുഖത്തിന്റെ ആമിക്കയറുകളെ. ഹല്ലേലൂയാ. നുഖത്തിന്റെ അമിക്കയറുകൾ അഴിയട്ടെ, അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ, അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ.
ന്യായമല്ലാത്തതെല്ലാം യേശുവിന്റെ നാമത്തിൽ ആഴിയട്ടെ. അന്യായമായതെല്ലാം പൊട്ടും. നല്ല ആമീൻ പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ അഭിഷേകത്തിൽ നിറയാൻ ഒരു കൃപ തരണം. അഭിഷേകം വന്നാൽ എല്ലാം മാറും. അഭിഷേകം വന്ന സ്ഥിതി മാറും. അഭിഷേകം വന്ന നീ വിളിക്കണ്ട ഭർത്താവ് നിന്റെ പുറകെ പോരും. നീ വിളിക്കണ്ട മക്കള് പുറകെ പോരും. നീ ഒന്നും പറയണ്ട അവര് നിന്റെ പുറകെ പോരും. അഭിഷേകം വന്നാൽ രാവിലെ അഭിഷേകത്തിന്റെ ശക്തി. നിങ്ങളുടെ തല ഉയരാതെ വച്ചിരിക്കുന്ന മുഖത്തിന്റെ ആമിക്കയർ അഴിക്കും. ശരിക്കും തല പൊക്കാൻ പറ്റാത്ത കയറിന്റെ പ്രശ്നമാണ്. കയറ് പോയ നിനക്കൊന്ന് കുടഞ്ഞു നോക്കിയാൽ വിസാനം തെറിച്ചു പോകും. ഇന്ന് രാവിലെ കയറ് പൊട്ടും. ഈ നിന്റെ പുറത്തു വെച്ചേക്കുന്ന മുഖത്തെ ആടിച്ചോടച്ച്, കാളയും കൂടെ ആടിച്ചോടച്ച് നമ്മൾ ഒരു വലിയ കാര്യം ആഘോഷിക്കും ഇന്ന് രാവിലെ. ഇത് കളിക്കള അല്ല, യുദ്ധക്കളാകട്ടോ. ഇത് കളിക്കളല്ല, അഭിനയിക്കാനുള്ള സ്ഥലമല്ല, അഭിനയിക്കാനുള്ള സ്ഥലമല്ല. ഇത് അനുഭവിക്കാനുള്ള സ്ഥല, ഇത് ജീവിക്കാനുള്ള സ്ഥല. അഭിഷേകത്തിന്റെ അഭിഷേകം വാഞ്ചിക്കുന്നവന്റെ പ്രത്യേകത ഇതൊക്കെയാ. അഭിഷേകം വാഞ്ചിക്കുന്നവന് കുറ്റമൊന്നും കണ്ടുപിടിക്കാൻ സമയമില്ല. അവൻ ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവൻ ചടീകനല്ല. ദൈവത്തിന്റെ രാജ്യത്തിനു വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയാം, ഇതിനകത്ത് എന്തോ ഒരു പവർ ഉണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. എന്തോ ഒരു പവർ ഉണ്ട്. സെഗിയോൻ മാളിക ഒരു പവർ വ്യാപരിച്ചുകൊണ്ട് മുക്കുവൻ 3000 പേരെ സ്നാനപ്പെടുത്തിയ ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു പവറായത്. ഇതൊരു മോശപ്പെട്ട മാർഗമല്ല, പെന്തിക്കോസ് അല്ല. ഇത് കാറല്ല, ഇത് മാർഗമാണ്. രാമീൻ പറഞ്ഞേ. മാർഗം എന്ന വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയോ? വഴി, വഴി. എന്തുവാ? ഒരു വഴിയില്ലാതെ ഗതികെട്ട് നിൽക്കുന്ന ഒരു വഴിയാ യേശു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഒരു ഗതിയും കാണാത്തവൻ ഇതൊരു വഴിയാ, വലിയ വഴിയാ. ഇന്ന് രാവിലെ ഒരു വഴി വെട്ടി തുറന്നിട്ടുണ്ട്. കാൽവർക്കൂശിൽ അവന്റെ നെഞ്ചും കൂടെ പിളർന്ന് ഒരു വഴി അങ്ങ് വെട്ടി തുറന്നു. സ്വർഗത്തിലേക്ക് എത്താൻ ഒരു വഴി അങ്ങ് വെട്ടി തുറന്നു. സ്വർഗരാജ്യം എല്ലാത്തരം മീനും പിടിക്കുന്ന വലയ്ക്ക് സദൃശ്യം. എല്ലാത്തരം മീനും, എല്ലാത്തരം മീനും ഇതിനകത്തുണ്ട്. കാരിയുണ്ട്, കൂരിയുണ്ട്, നെത്തോലിയുണ്ട്, കല്ലേമുട്ടിയുണ്ട്, കാലേമുട്ടിയുണ്ട്, അയൽ എല്ലാ സാധനവും ഉണ്ട് ഇതിനകത്ത്. എല്ലാ സാധനവും ഉണ്ട്. ചിലതിനെ പിടിച്ചാൽ അത് കൊമ്പ് കൊണ്ട് കുത്തും. അപ്പൊ ഞങ്ങൾ അതിൻ്റെ തല പിടിക്കത്തില്ല, വാലെ പിടിക്കും. സ്വോത്രം പറഞ്ഞോ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞു. അതാണ് ഒരു ഒറിജിനൽ ഇടയൻ. ഇത് എറിയുന്നതുണ്ടോ? എറിയുന്നതുണ്ട്. കാലേവാരി അടിക്കുന്നതുണ്ട്. സ്വോത്രം പറഞ്ഞു. ഞങ്ങൾ ഈ കാലേവാരി അടിക്കുന്നതിനെ കഴുത്തെ പിടിക്കും, വാലുകൊണ്ട് കുത്തുന്നതിനെ തല പിടിക്കും. ഒരു സ്വോത്രം പറഞ്ഞുതരാം. അത് യഥാർത്ഥ ഇടയൻ എന്ന് പറഞ്ഞാൽ ഇടയൻ അറിയണം പൾസ് എന്തുവാന്ന്. ഞങ്ങൾക്ക് കണ്ടാൽ പൾസ് അറിയാം. സ്വോത്രം പറഞ്ഞേ. ഇനി ഏത് ജഗ ചില്ലിയാണേലും പൾസ് അറിയാം. കരമുയർത്തി സ്വോത്രം പറ. അമ്മമാരോട് ഞാൻ പറയാം, മക്കളുടെ പൾസ് അറിയണം. ഹല്ലേലൂയ. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഞാൻ ഇതിൻ്റെ അകത്തളത്തിലേക്ക് കയറി വരുന്നത്. ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ വാഗ്ദത്തങ്ങൾ എൻ്റെ മേളിൽ വീഴാൻ തുടങ്ങി. ഒരു സാമ്പത്തിക മേഖലയിൽ പ്രതിസന്ധി ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള സമയമാണ് മാർച്ച് മാസം. എല്ലാ ബാങ്കുകളിൽ നിന്നും വിളിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അങ്ങനെ ഈ ദിവസങ്ങളിൽ 2 മാസമായി വളരെ പ്രതിസന്ധിയുടെ മുന്നിലൂടെ കടന്നുപോയപ്പോൾ സ്വർഗത്തിൻ്റെ വലിയ കരം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, 2 വർഷം മുമ്പ് ഒരു 10 ലക്ഷം രൂപ ഒരു ബാങ്കിൽ നിന്നും ലോൺ എടുത്തതാണ്. ഹല്ലേലൂയ. അത് വളരെ കൃത്യമായി ഞാൻ അടച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ നാളുകളിലെ ആ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ സമയം മുതൽ എനിക്കത് തുടർമാനമായി അടയ്ക്കുവാനായി കഴിഞ്ഞില്ല. ബാങ്കുകാർ എൻ്റെ കടയിൽ വന്നു. അങ്ങനെ അവർ ഭീഷണിയുടെ ശബ്ദമായി പലരെയും വിട്ടു പറഞ്ഞു, ഇതുപോലെ ഇത് ജപ്തിയിലേക്ക് പോകും. ഈ മാർച്ച് മാസം ജപ്തിക്ക് വേണ്ടിയുള്ള ഡേറ്റ് നിശ്ചയിച്ച് ജപ്തിയുടെ പേപ്പർ എൻ്റെ വീട്ടിൽ വരുവാനിടയായി തീർന്നു. ഒരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. ഞാൻ ദശാംശം കൊടുക്കുമ്പോൾ പറയും, അച്ഛാ ഇതിനെ 10,000 മടങ്ങ് ദൈവം അനുഗ്രഹിക്കും. എൻ്റെ ഒന്നുമില്ലായ്മയുള്ള സമയത്തും, ഹല്ലേലൂയ, എത്ര രാത്രിയായാലും അധികമൊന്നും ഇല്ലെങ്കിലും ഞാൻ കയ്യിൽ കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കും. അതിനെ പറയും, അച്ഛാ ഇതിനെ 10,000 മടങ്ങ് ദൈവം അനുഗ്രഹിക്കും. 100 രൂപ കൊടുത്താൽ അതിനെ 10,000 മടങ്ങ് എന്ന് പറഞ്ഞാൽ അത് 10 ലക്ഷമാണ്. 10 ലക്ഷത്തിൻ്റെ ഒറ്റ വിടുതൽ, ഒറ്റയടിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. 12 ലക്ഷം രൂപ ബാധ്യതയായി അവർ ജപ്തി ചെയ്യുന്ന ഒരു വിഷയം
എന്നെ തിരക്കി വന്നു, എന്നോട് എന്നെ കടയിൽ വന്നു, എന്റെ വീട്ടിൽ വന്നു, എന്റെ മാതാപിതാക്കളെ സമീപിച്ചു. ഒരു കാര്യങ്ങളും മുന്നോട്ട് നീക്കുവാൻ സാധ്യതകളില്ല. 12,00,000 രൂപ അടയ്ക്കേണ്ടിയ അതിലേക്ക് നീങ്ങി. എന്നാൽ ഈ റൈറ്റ് ഓഫ് 10 വർഷത്തിൽ മേളിലുള്ള കടക്കാർക്ക് കിട്ടേണ്ട റൈറ്റ് ഓഫ് 2 വർഷമായ എനിക്ക് കിട്ടി. 10 വർഷം റൈറ്റ് ഓഫിൽ വരേണ്ടിയതിന് 2 വർഷമായ എൻ്റെ ബാധ്യത ആ റൈറ്റ് ഓഫിൽ വന്നു. 600,000 രൂപ തന്ന ബാധ്യത അവർ പിന്നെയും ബാങ്കിലെ ആൾക്കാർ എനിക്ക് അത് 500,000 രൂപയായി കുറച്ച് തന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു നിവൃത്തിയില്ല. ഞാനിവിടെ 500,000 രൂപ എടുത്ത് അടങ്ങിയാണ്. ഞാനിങ്ങനെ ഭാരപ്പെട്ട് നിൽക്കുക. എന്നോട് ചോദിച്ചു, ജോമനെ നിങ്ങൾക്കിതിലൊന്ന് പുറത്തു വരാൻ മനസ്സുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, എൻ്റെ കയ്യിലൊന്നുമില്ല. ലാസ്റ്റിൽ അവരുടെ റിസ്കിൽ 250,000 രൂപയുടെ കുറച്ച് 250,000 രൂപയ്ക്ക് എൻ്റെ ബാധ്യത സെറ്റ് ചെയ്തു. എൻ്റെ അപ്പനോട് ചോദിച്ചപ്പം എൻ്റെ അപ്പൻ പറഞ്ഞത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്, ബാങ്കുകാരിത് ചെയ്യത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ. അത് അടയ്ക്കാൻ എൻ്റെ പണമില്ല. പിന്നെ 250,000 രൂപ വേണം. ഇത് അടയ്ക്കണ്ടേ? അടച്ചു തീർക്കണ്ടേ? അല്ലെങ്കിൽ 7 വർഷം മുമ്പ് ഒരു LIC ഞാൻ അറിയാം ചേർന്ന് എന്നെങ്ങാണ് ചേർന്നത്. 100,000 രൂപ അടച്ചിട്ടത് 7 വർഷം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ മേശയിൽ വന്നേക്കുന്നു. അത് 200,000 രൂപയായി. ആ 1,00,000 രൂപ അടച്ചത് 200,000 രൂപയായി എൻ്റെ മേശയിൽ വന്നിരിക്കുന്ന ആ പേപ്പറാണ്. ദൈവജനമേ, ദർശനത്തോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ ഏത് തകർച്ചകളെയും ഉയർച്ചയാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ വലിയൊരു സാക്ഷ്യം. പ്രിയപ്പെട്ടവരെ, കർത്താവ് 1,00,000 രൂപ അടച്ചു കൊടുത്തു. 2,50,000 രൂപ പോലും അടയ്ക്കാൻ നിവർത്തിയില്ലാത്ത ആള് കർത്താവ് വിളിച്ചപ്പം ഒന്നും നോക്കാതെ കർത്താവിൻ്റെ പുറകെ ഇറങ്ങി. ഇറങ്ങിയതിൻ്റെ അടുത്ത ദിവസം സ്വന്തം വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ ഇറക്കി വിട്ടു. വാടകയ്ക്ക് താമസിക്കേണ്ട ഗതികേട് വന്നു. പക്ഷെ അവർ ഇറക്കി വിട്ട വീടിനേക്കാൾ ശ്രേഷ്ഠമായൊരു വീട് ദൈവം കൊടുത്തു. ആ വീട്ടിൽ ആദ്യമായി ഞാൻ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ, ടൈൽസിട്ട വീടാണ്, വാർത്ത ടൈൽസിട്ട വീടാണ്. ആ വീട്ടിനകത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിറങ്ങി വരുമ്പോൾ അതിനകത്തുനിന്ന് ഒരു പാമ്പ് ആ വീടിനകത്തുനിന്ന് ഇറങ്ങി വന്നു. നിങ്ങൾക്കറിയാം, ടൈൽസിട്ട വീട്ടിൽ പാമ്പ് കയറത്തില്ല. ആ വീട്ടിൽ എവിടെയോ പമ്മിയിരുന്നൊരു പാമ്പ് ഇറങ്ങി വന്നു. അദ്ദേഹവും ഭാര്യയും കൂടെ തല്ലിക്കൊന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത പാമ്പ് ഇറങ്ങി വന്നു. എന്ന് വെച്ചാൽ അതിനകത്തിരുന്ന മുഴുവൻ അന്ധകാരവും ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഇറങ്ങിപ്പോന്ന. പ്രിയപ്പെട്ടവരെ, നാം ഒരുമിച്ച് ശ്രദ്ധിക്കുകയായിരുന്നു അത്ഭുത സാക്ഷ്യം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരമായി ചെയ്യാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്താൻ, ദൈവത്തിൻ്റെ രാജ്യത്തെ ഉയർത്താൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇത് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ നിമിഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അത്ഭുതങ്ങളുടെ കാഴ്ചകളാണ് കണ്ടത്. യേശു കർത്താവ് ജീവിതത്തിൽ ചെയ്യുന്ന വിജയകരമായ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ നേർക്കാഴ്ചകൾ കാണാൻ, രോഗികളെ സൗഖ്യമാക്കുന്നത് കാണാൻ, കടത്തിൻ്റെ കെണിയിൽ നിന്ന് ദൈവമക്കളെ വിടുവിക്കുന്നത് കാണാൻ, വിശ്വസിക്കുന്ന നിരവധി കുടുംബങ്ങളെ വിടുവിക്കുന്നത് കാണാൻ കർത്താവ് ഞങ്ങളുടെ കണ്ണുകൾക്ക് ഇടയാക്കി തീർത്തു. ഇത് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ്. നിങ്ങൾ ഏത് സ്ഥാനത്താണെങ്കിലും ഈ നിമിഷം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശു കർത്താവ് നിങ്ങളെ വിടുവിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരത്ഭുതം നിങ്ങൾ കാണാൻ തുടങ്ങുകയാണ്. ഒരു നിമിഷം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. വാത്സല്യ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ പ്രതീക്ഷയോടുകൂടെ ഈ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. കർത്താവിനോട് പറയുന്നത്, പരാജയ ഭീതി മൂലം മനസ്സിനകത്ത് സങ്കടപ്പെടുന്ന നിരവധി വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. കുറ്റബോധം നിമിത്തം എന്ത് ചെയ്യണമെന്നറിയില്ല. മാരക രോഗം ശരീരത്തിലുണ്ടോ, സൗഖ്യമാകില്ലയോ, ഇനിയും ജീവിക്കാൻ കഴിയുമോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന നിരവധി വ്യക്തികളുടെ മേൽ ഈ നിമിഷം ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. ക്യാൻസർ രോഗികൾ കൂട്ടമായി സൗഖ്യമാകട്ടെ. കർത്താവെ, ഭയപ്പെടുന്ന ആളുകൾ യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഭയം മാറിപ്പോകട്ടെ. കടക്കണിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കടം മാറിപ്പോകട്ടെ. വിവാഹ സംബന്ധമായി ഭാരപ്പെടുന്ന കൂടാരങ്ങൾക്കകത്തു ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ടാകട്ടെ. ഈ നിമിഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഓരോ വ്യക്തികളുടെ മേലും അത്ഭുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ടാകാൻ കർത്താവിടയാക്കുന്നതിന് സ്തോത്രം. ഞങ്ങൾ ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൗഖ്യം ആവശ്യമുള്ള വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളുടെ മേൽ നിമിഷം സൗഖ്യം വ്യാപരിക്കട്ടെ. ദൈവപ്രവർത്തിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കരുതലങ്ങ് കാക്കും യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, അടുത്ത ആഴ്ച ഇതേ ചാനലിലൂടെ നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരെ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന്റെ നേതൃത്വത്തിൽ നിർധനരായവർക്ക്, അശരണർക്ക്, ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ ഭവനം നിർമ്മിച്ചു നൽകുന്ന എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ പുതിയ പദ്ധതിയാണ് സ്നേഹത്തണൽ 2018. ടാർപ്പാളി കൊണ്ട് മറച്ച് കെട്ടുറപ്പില്ലാത്ത പുരക്കുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഇലവന്തിട്ട സ്വദേശിനിയായ തങ്കമണി ഒരു ഭവനം നിർമ്മിച്ചു നൽകണമെന്ന അഭയയാചനയുമായി പലരുടെയും അടുക്കൽ കടന്നു ചെന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. പ്രിയപ്പെട്ട തങ്കമ്മ ചേച്ചിയുടെ വീട്ടിലാണ്. ചേച്ചി വിവാഹിതയല്ല, ബന്ധുക്കളായിട്ട് പറയത്തക്ക ആരുമില്ല. ഈ ഒരു അരക്ഷിതമായ അവസ്ഥയിലാണ് പ്രിയപ്പെട്ട ചേച്ചിയെ ഞങ്ങളിവിടെ വന്ന് കാണുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തിൽ അടച്ചുറപ്പുള്ള വീടുകളിൽ പോലും സുരക്ഷിതത്വമില്ലാത്ത ഈ കാലഘട്ടത്തിൽ, അടച്ചുറപ്പില്ലാത്ത ഈ വീട്ടിൽ ഏകയായി ഈ പ്രിയപ്പെട്ട ചേച്ചി താമസിക്കുകയാണ്. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ ഈ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് ഇവർക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള പദ്ധതി പ്രകാരമാണ് ഞങ്ങളിവിടെ എത്തി നിൽക്കുന്നത്. പ്രകാലത്തൊരു സെന്ററിൽ ഇങ്ങനെ നടന്നേ ഉണ്ട് ഉള്ളിൽ ഒരു ഭയം. എനിക്ക് നേരത്തെ പേടിയില്ലായിരുന്നു, ഇപ്പൊ എനിക്ക് പേടിയുണ്ട്. നാമൊക്കെ നല്ല അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കുമ്പോൾ പ്രിയപ്പെട്ട ചേച്ചി ഇവിടെ ഇതുപോലെ ഒരു കമ്പെടുത്ത് വെച്ച് ഈ ഇതാണ് ഈ പ്രിയപ്പെട്ട ചേച്ചിയുടെ കഥകൾ. നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ ജാവരിയില്ല, കട്ടളയില്ല, ഇതുപോലെ ചാരി വെച്ചിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലാണ് താൻ ഇവിടെ നീണ്ട വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അത്തും വൈകാതെ തന്നെ ഭവനം നിർമ്മിച്ചു നൽകാമെന്ന കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന ചേച്ചിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പാസ്റ്റർ ബിനു വാഴമുട്ടം പറയുകയും തുടർന്ന് അടുത്ത ദിവസം തന്നെ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ നേതൃത്വത്തിൽ സ്നേഹത്തണൽ എന്ന ഭവന നിർമ്മാണ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് തങ്കമണി ചേച്ചിയുടെ വീട് നിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. കർത്താവേ, ഞങ്ങള് ഇവിടെ പണികൾ ആരംഭിക്കുകയാണ്. ഈ പണി എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കുക, അതിനുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമീകരിക്കുന്നതിന് സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ഭവനം വഴി തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. സർവശക്തനത ഏറ്റെടുക്കുന്നതിന് നന്ദി. യേശുവിൻ്റെ നാമം തന്നെ. ഈ ചെറിയതിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതാകുന്നു എന്ന യേശുനാഥൻ്റെ ഇമ്പമൊഴികൾ അന്വർത്ഥമാക്കിക്കൊണ്ട് എളിയവനോടൊപ്പം അശരണർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്തേകുവാൻ ഞങ്ങളുടെ എളിയ ശ്രമമാണ് സ്നേഹത്തണൽ 2018. നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരാം. സഹായിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ എലോഹിം ഇൻ്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫെഡറൽ ബാങ്ക്, പത്തനംതിട്ട. അക്കൗണ്ട് നമ്പർ 1303-901-00-26-99-61. IFSC കോഡ് FDRL-000-1039. ബിനു സിബി ഫെഡറൽ ബാങ്ക്, പത്തനംതിട്ട. അക്കൗണ്ട് നമ്പർ 1039-01-00-23-4551. IFSC കോഡ് FDRL-000-1039 എന്നീ ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ആത്മീക ആരാധനകൾക്കും വിടുതലിൻ ശുശ്രൂഷകൾക്കുമായി എല്ലാ ഞായറാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9:30 മുതൽ 1 വരെ പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ 1 നിലയിൽ ആത്മീക ആരാധനകൾ നടത്തപ്പെടുന്നു. ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 0468-222-0207 എന്ന നമ്പറിലോ 9444-1150-91 എന്ന നമ്പറിലോ 9207-7375-02. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447-23-0207. Our website address www.elohimgwc.com. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 9444